എന്റെ റോൾ, അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമയിലെ നടന വിസ്മയമായ മോഹൻലാൽ ഇപ്പോൾ തൻ്റെ താരമൂല്യം മലയാളത്തിന് പുറത്തേക്ക് വളർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മലയാള സിനിമയെ ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ ഭേദിച്ച് ആഗോള മാർക്കറ്റിൽ സ്വപ്നം കാണുന്നതിന് മുമ്പുള്ള നേട്ടങ്ങളിൽ എത്തിക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച KV ആനന്ദ് സംവിധാനം ചെയ്ത കാപ്പാനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. 2014 വിജയ്ക്കൊപ്പം എത്തിയ ജില്ലയ്ക്ക് ശേഷം 5 വർഷം കഴിഞ്ഞ് മോഹൻലാൽ അഭിനയിക്കുന്ന തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും കാപ്പാനുണ്ട്. തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുകയാണ് കാപ്പാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ സിദ്ദിഖ് ഒരുക്കുന്ന ചിത്രമാണ് ബിഗ് ബ്രദർ. ജെൻസോ ജോസ്, വൈശാഖ സിനിമാസ് എന്നിവരോടൊപ്പം സിദ്ദിഖും കൂടി നിർമ്മാണ പങ്കാളിയായി ഒരുക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ഈ വർഷം ക്രിസ്മസ് റിലീസിനായാണ് എത്തുക. സിദ്ദിഖ് തന്നെയാണ് ഇതിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള മോഹൻലാൽ പ്രിയദർശൻ ടീം ഇത്തവണ ഒരുമിച്ചെത്തുന്നത് ചരിത്ര പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രമായാണ്. കുഞ്ഞാലി മരക്കാരുടെ ജീവിതകഥ പറയുന്ന ഈ ചിത്രം 100 കോടി രൂപ മുതൽ മുടക്കി മലയാള സിനിമയിൽ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രൊജക്റ്റായി നിർമ്മിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ബാനറിൽ ഡോക്ടർ റോയ്, മൂൺ ഷോട്ട് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ സന്തോഷ് ടി കുരുവിള എന്നിവർ ചേർന്നാണ്. കുഞ്ഞാലി മരക്കാരുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ട് പ്രണവ് മോഹൻലാലും ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട്. പ്രേക്ഷകരുടെ ആകാംക്ഷകൾക്ക് അറുതി വരുത്തി ചിത്രം 2020 മാർച്ച് 26 മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബെറോസിലും അദ്ദേഹം തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു 3D ഫാന്റസി ചിത്രമായി ഒരുക്കുന്ന ബെറോസ് രചിച്ചിരിക്കുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പടയോട്ടം എന്നീ ഇന്ത്യൻ സിനിമയിലെ തന്നെ ചരിത്രമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ജിജോ ആണ്. അടുത്ത വർഷം ജനുവരിയിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ 100 കോടി രൂപ തിയേറ്റർ കളക്ഷൻ നേടിയ 2 ചിത്രങ്ങളാണ്. അത് രണ്ടും മോഹൻലാൽ ചിത്രങ്ങളാണ്. 140 കോടിയോളം ആഗോള കളക്ഷൻ നേടിയ പുലിമുരുകനും 130 കോടിയോളം ആഗോള കളക്ഷൻ നേടിയ ലൂസിഫറുമാണത്. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത് ഈ ചിത്രം 200 കോടി രൂപയുടെ ബിസിനസ്സാണ് നടത്തിയത്. മുരളിഗോപി രചിച്ച് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ 2ാം ഭാഗവും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എമ്പുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുക്കുക. അടുത്ത വർഷം അവസാനത്തോളം ഈ ചിത്രം ആരംഭിക്കുമെന്നാണ് മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതെല്ലാം കൂടാതെ ജിത്തു ജോസഫ് ഒരുക്കുന്ന ഫാമിലി ത്രില്ലർ, ജോഷി ചിത്രം, ഷാജി കാല സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം, വിനയൻ ചിത്രം, സന്തോഷ് ശിവൻ ഒരുക്കാൻ പോകുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കലിയുഗം എന്നിവയും മോഹൻലാൽ കമ്മിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശാംപുഷ്കരൻ, അൽഫോൺസ് പുത്രൻ, ഭദ്രൻ, ജിബു ജേക്കബ്, ബേസിൽ ജോസഫ് എന്നിവരും മോഹൻലാൽ ചിത്രങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.